പൃഥ്വിരാജ് എന്നൊരു ഡയറക്ടർ അദ്ദേഹത്തിന്റെ മൂന്നാമത്തെ ചിത്രമാണ് ഇപ്പോൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ബ്ലെസ്സി, ഞാൻ ഒരു 300 സിനിമകൾ ചെയ്തു കഴിഞ്ഞാലും എന്താണ് ബ്ലെസ്സി എന്ന ഒരു ഡയറക്ടർ ചെയ്ത ആടി ജീവിതത്തിന് തുല്യമാകില്ല എന്ന് പറയുകയുണ്ടായി. ഏത് പെർസ്പെക്റ്റീവിലാണ് അത്തരത്തിലൊരു തോട്ടം? ഒരു മൂന്നാമത്തെ സിനിമ സംവിധാനം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു സംവിധായകൻ കൂടിയാണെന്നൊക്കെ പറയാറായി എന്ന് തോന്നുന്നു. അപ്പൊ ആസ് എ ഡയറക്ടർ എനിക്ക് അളവില്ലാത്ത അസൂയുണ്ട് ബ്ലെസ്സിനോട്. പക്ഷെ അസൂയോടൊപ്പം തന്നെ ഇതൊരിക്കലും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ അറിവും എനിക്കുണ്ട്. ഞാൻ പറഞ്ഞ ഈ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ നേരിടേണ്ടി വന്ന തടസ്സങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് തന്നെ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിലും ഇങ്ങനൊരു ഒരു ഒരു വിഷൻ പുൾ ഓഫ് ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ആൻഡ് അതിനോട് ആഡ് ചെയ്യേണ്ട ഫാക്ട് എന്ന് പറയുന്നത് ബ്ലെസ്സേട്ടൻ 2008-09 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ഏറ്റെടുക്കുമ്പോൾ അന്ന് മലയാളത്തിലെ എനിക്ക് തോന്നുന്നു നമ്പർ വൺ ഫിലിം മേക്കേഴ്സ് ഒരാളാണ്. അന്ന് ബ്ലെസ്സേട്ടൻ മമ്മുക്ക ലാലേട്ടൻ മുതൽ ഞാൻ വരെയുള്ള ഏത് നടീനടന്മാരോട് പോയിട്ട് എനിക്ക് ഒരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാലും മറ്റെല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ബ്ലെസ്സേട്ടന്റെ സിനിമ ചെയ്യാൻ സമയം കണ്ടെത്തുന്ന ഒരു സംവിധായകനാണ്. അവിടെ നിന്നാണ് അദ്ദേഹം 15-16 വർഷങ്ങൾ ഒരൊറ്റ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കുകയും ഒരു എപ്പിക് വിഷൻ പുൾ ഓഫ് ചെയ്യാൻ അദ്ദേഹം എടുത്ത മാറ്റി. ഇപ്പൊ സി ബ്ലെസ്സേട്ടനെ ഞാൻ കളിയാക്കി പറയും കുടുംബത്തിന് നല്ല കാശുണ്ട് അതുകൊണ്ട് ബ്ലെസ്സേട്ടന് ടെൻഷൻ ഇല്ലെന്നൊക്കെ അത് ഞാൻ കളിയാക്കി സംസാരിക്കുമെങ്കിലും ദ ഫാക്ട് ഇസ് അതല്ലല്ലോ. ഒരു ഒരു ഫിലിം മേക്കറെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സിനിമകൾ ചെയ്യുക, നമ്മുടെ കൂടുതൽ കഥകൾ പറയാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ആത്യന്തികമായിട്ട് നമ്മുടെ ഏറ്റവും വലിയ ത്വര. അതൊരു 16 വർഷക്കാലം മാറ്റിവെച്ച് ഒരു സിനിമയുടെ പുറകെ നിൽക്കുക, ആ സിനിമയ്ക്ക് വേണ്ടി ഒരു ദിവസം പോലും ഒരു 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 കോംപ്രമൈസിലേക്ക് പോകാം അല്ലെങ്കിൽ ഇനി വേണ്ട ഇനി എളുപ്പ വഴിയിൽ തീർക്കാം എന്ന് ചിന്തിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്നെ കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി എത്ര സിനിമകൾ ചെയ്താലും ആടുജീവിതം എന്ന് പറയുന്ന ഒരു ബെഞ്ച് മാർക്ക് ഇനി മുതലുള്ള എല്ലാ സംവിധായകർക്കും നടീനടൻ ഞാൻ പറയുന്ന അതൊരു ആസ്പിറേഷനായിട്ടല്ല, ഒരു സംവിധായകനൊരു സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വാട്ട് എ ഫിലിം മേക്കർ ക്യാൻ ഡു ഫോർ ഹിസ് ഓൺ വിഷൻ എന്നതിന്റെ ഒരു അൾട്ടിമേറ്റ് ബെഞ്ച് മാർക്കായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഇതിനപ്പുറത്തേക്കൊന്നും ഒരു ഫിലിം മേക്കറിന് തന്റെ ഒരു സിനിമയോട് ഒരു അർപ്പണബോധം ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ആടുജീവിതം ചെയ്യാമെന്നൊരു ഡിസിഷൻ എടുത്തത് എങ്ങനെയാണ്? So when he first approached me, I think he told about the book and how famous the book is, and I was just all the people whom I met, as they've told about Mr. Blessy and his movies and the respect he had in Kerala. So I've not seen any of his movies. I said yes. Also, because it's a survival drama, tell me three things that you cannot survive without. My daughter, my wife, and cinema. There's also a lot of talks about Bade Miyan Chote Miyan. Anything you want to say, because that also has a very different look and a personality for you. I'll meet you in Bombay and we will speak in detail. Great. Also, I wanted to speak to Jimmy and of course, Talib, and of course tell me, how was it to actually work in an Indian film, and did you guys know how big Prithviraj and A.R. Rahman are? Well, it was my first experience with an Indian production, and of course before I came here I did a little research as well, as far as who was the director really, who was the actor, and who else was coming on board. I knew of A.R. Rahman because I live in Los Angeles, so you know, I was in LA when Slumdog Millionaire won, so I know all about that. But I was baffled by the cast and crew when I got to Algeria for the first time. I mean, I lay in the desert and it was just full of people. And you know, I think here, you probably have three people for the job of one in some of the early production that I know of. So that was a big difference for me. But beside that, you know, I mean, the level of professionalism was up there. Blessy, the director, he's such a perfectionist. You know, everything has to be just on the dot, and that was very interesting to witness. And he got all the necessary tools and people to get to what he wanted to do. And it's such a impactful and deep story that I think it needed that.
And as far as the collaboration with some of the other actors, including Raj here, with whom, you know, I probably spent every day doing all kind of things, going through the desert, you know, having to carry him. He killed me, because, you know, he's not a small dude. And at time, I just had to carry him on my back and walk and run. So that was quite painful, but very enjoyable at the end. So looking forward to see the movie on the big screen. അങ്ങനെ ചിന്തിച്ചൊരു നിമിഷങ്ങളുണ്ടാവില്ല, ഇത് തീർന്നു കിട്ടിയാൽ എന്നുള്ള ചിന്ത. ഇന്നലെ പറഞ്ഞ മറ്റൊരു പോലെ എൻ്റെ വൈഫും കളിയാക്കിയാണെങ്കിൽ പോലും എൻ്റെ വൈഫും മോളും വരെ പ്ലസിതാറിനെ കുറിച്ച് പറഞ്ഞാൽ അങ്ങനെ ഒരു ചിന്താഗതി ഏതെങ്കിലും മുഹൂർത്തത്തിലുണ്ടായിരുന്നു? എന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ആഗ്രഹിച്ചിരുന്ന ഒരു ഈ സിനിമ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എങ്ങനെ ഷൂട്ട് ചെയ്ത് തീർക്കണമെന്ന് പ്ലസിതാറിന് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ പ്ലാൻ ആക്ച്വലി വലിയ അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു ഒരു പ്ലാനായിരുന്നു. ഓഫ് കോഴ്സ് ഇടയിലുള്ളൊരു അന്ന് 8 മാസമായിരുന്നു. 8 മാസത്തെ ഗ്യാപ്പ് ഇടയിലുണ്ടായിരുന്നു എനിക്ക് തടി കുറയ്ക്കാൻ വേണ്ടി. ആ 8 മാസത്തെ ഗ്യാപ്പല്ലാതെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാം വളരെ പെർഫെക്റ്റ്ലി പ്ലാൻഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ പ്ലാനിംഗ് ഒക്കെ ഈ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് അറിയാമല്ലോ ഈ പാൻഡമിക് വന്നിട്ട് ഭയങ്കരമായി നമ്മുടെ പ്ലാനുകൾ മാറി. ആ സമയത്ത് ഞങ്ങൾ എപ്പോഴും ആഗ്രഹിച്ചിരുന്നു ഈശ്വര ഓരോ പ്രാവശ്യം ഷൂട്ട് തുടങ്ങുമ്പോഴും ഇനിയൊരു തടസ്സം ഉണ്ടാകില്ല, ഇതിങ്ങനെ തീർന്നു കിട്ടണേ എന്ന് എപ്പോഴും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ഭയങ്കര അഭിമാനമുള്ള കാര്യം നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിട്ട് എങ്ങനെയെങ്കിലും തീരണേ എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഒരു ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. ഒരൊറ്റ ഷോട്ട് ഒറ്റ ഷോട്ട് എടുത്ത ദിവസങ്ങളുണ്ട്. അത് സുനിൽ ബ്ലസ്സേട്ടനും സുനിലും പോയി ക്യാമറ സെറ്റ് ചെയ്ത് മരുഭൂമിയിൽ ഒരു പെർട്ടിക്കുലർ ലൈറ്റ് കണ്ടീഷൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഞാൻ മാർക്കിട്ട പൊസിഷനിൽ ചെന്നിരുന്ന് മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്ത് ഒരു ഷോട്ട് എടുത്തിട്ട് ഇനി ലൈറ്റ് പോയി പാക്കപ്പ് ചെയ്യണം എന്ന് പറഞ്ഞ ദിവസങ്ങൾ ഇത്രയും പ്രശ്നങ്ങൾക്കിടയിലും ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെ ഒരു സിനിമയെന്ന് ഒരു സംവിധായകന് പിന്നെ ഒരു ചെറിയൊരു ഇന്നലെ ഞാൻ മരുന്ന് വഴിക്ക് സംസാരിച്ച കാര്യം, ഇപ്പൊ ഈ ട്രെയിലർ കണ്ടപ്പോ എല്ലാവരും വളരെ എടുത്തു പറയുന്ന ഒരു ഷോട്ട് ഉണ്ടല്ലോ, ഒരു ഒട്ടകത്തിന്റെ കണ്ണിൽ എന്റെ റിഫ്ലക്ഷൻ ഒരു മാക്രോ ലെൻസ് ഇട്ട് ഷൂട്ട് ചെയ്ത ഒരു ഷോട്ട് സുനിലുണ്ട് ഇവിടെ ക്യാമറമാൻ ഇല്ല. ഓക്കെ, അത് ഒരു 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 സീനിൽ അപ്പൊ പുസ്തകം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് സീനൊക്കെ അപ്പൊ ഞാൻ ഈ മൃഗങ്ങളോട് യാത്ര പറയുന്ന ഒരു ഒരു സീനുണ്ട്. അപ്പൊ ആ സീൻ ഷൂട്ട് ചെയ്തപ്പോ ഞാൻ ഒട്ടകങ്ങൾക്ക് ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് അപ്പൊ ആ സമയത്ത് ഒട്ടകങ്ങളൊക്കെ നമ്മൾ ഹലോ എന്നുള്ള അത്രേ നാളായല്ലോ. അപ്പൊ ഇപ്പൊ നമുക്കൊരു നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു ഒട്ടകമുണ്ട്, കാണാൻ ഭംഗിയുള്ള ഒരു കക്ഷി. അപ്പൊ പുള്ളിക്കാരനെയാണ് നമ്മൾ ഈ ഷോട്ട് വിളിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോ അങ്ങനെ ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാണ് എന്ന് പറയാണ്. ഭക്ഷണം ഇട്ട് കൊടുത്തിട്ട് ഞാൻ പോവാടാ, ഇനി ഞാൻ വരില്ല, തിരിച്ചു വരില്ല എന്ന് പറഞ്ഞപ്പോ എന്റെ ഷോട്ട് എടുക്കുകയാണ് ഒട്ടകത്തിന്റെ സജഷന്. ഒട്ടകം കഴിച്ചുകൊണ്ടിരുന്ന ഒട്ടകം പെട്ടെന്ന് എണീറ്റ് എന്നെ നോക്കി. ഓക്കെ, അപ്പൊ നമ്മൾ ഓക്കെ അതിന് ഷോട്ട് ഉടനെ ഇദ്ദേഹമാണല്ലോ, അത് കൊള്ളാം, ഇനി ഒട്ടകത്തിന്റെ റിയാക്ഷൻ എടുക്കാൻ തുടങ്ങി. ഞാൻ തമാശ പറയാൻ ശരിക്കും ഒട്ടകത്തിന്റെ റിയാക്ഷൻ ഇത് എവിടെ മുൽപ്പുറത്ത് ക്യാമറ വെച്ചിട്ട് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം വൈകുന്നേരം ഒരു 4-4.5 മണിക്കാണ് എന്റെ ഷോട്ട് എടുത്തത്. അപ്പൊ ആ അതേ സമയത്ത് വേണമല്ലോ ഒട്ടകത്തിന്റെയും ഷോട്ട് എടുക്കാനല്ലേ, ലൈറ്റ് വേറെ ആയിരിക്കും എന്ന് പറഞ്ഞ് എത്രയോ ദിവസങ്ങൾ നമ്മളൊരു 3.5 മണിയാകുമ്പോ ഷൂട്ട് നിർത്തിയിട്ട് ക്യാമറയായിട്ട് പോയിട്ട് ഒട്ടകത്തിന്റെ ഷോട്ട് എടുക്കാൻ നിൽക്കും. എനിക്ക് തോന്നുന്നൊരു 7-8 ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് നിങ്ങളിപ്പം കാണുന്ന കണ്ണിലെ റിഫ്ലക്ഷൻ ഷോട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ സിനിമ ചിത്രീകരിക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് എനിക്കൊരു വലിയ ഭാഗ്യവും അഭിമാനവും ഉള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അപ്പൊ അത് തീർച്ചയായിട്ടും അത് അത് ഒരു ദിവസമല്ല, ഒരുപാട് ദിവസങ്ങൾ ബ്ലസ്സേട്ടനും ഞാനും വൈകുന്നേരങ്ങളും മരുഭൂമിയിലിരുന്ന് രാജു തന്നു തീരും എന്ന് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഈ പുസ്തകം അങ്ങനെ പകർത്തിയ ഒരാളല്ല ഞാൻ. എനിക്ക് ഈ സിനിമയിൽ നിങ്ങൾ സിനിമ കാണുമ്പോൾ മാത്രം അറിയാവുന്നതുകൊണ്ട് അത് ഡീറ്റെയിൽ പറയുന്നു. ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നിയ അത് ആ പുസ്തകത്തിലില്ലാത്തൊരു സീനുണ്ട്, അതാണ്. കാരണം ഞാൻ എന്നും വിചാരിച്ചിട്ടുണ്ട് ഭൂമിയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നമ്മളും മൃഗങ്ങളും ഒക്കെ ഈശ്വരനെ സംബന്ധിച്ചിടത്തോളം ഈക്വലായിട്ട് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് ഒരുപാട് മുമ്പേ തോന്നി. അപ്പം അത്തരത്തിൽ മൃഗങ്ങൾ നമ്മളോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു വലിയ ഒരു ഉദാഹരണമായിട്ട് ഒരു കുഞ്ഞ് ആട്ടുകുട്ടി ദേഹവുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട്. അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പാടുകൾ വളരെയാണ്. ശരിക്കും ഞാൻ റിസോർട്ടെടുത്ത് പറഞ്ഞു ഞങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പം
ആ കുഞ്ഞു ആട് മരിച്ചുപോയി. എനിക്ക് ഇത്രയധികം വേദനയോടുകൂടി എനിക്ക് എന്നുവെച്ചാൽ ഒരു ആട്ടുംകുട്ടി അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ ഫോട്ടോ ഇട്ടേനെ. കാരണം യൂണിറ്റ് മുഴുവൻ സ്നേഹിച്ച് സ്നേഹിച്ച് അതിന് ബിസ്ക്കറ്റ് കൊടുത്ത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തെ അതിന് വയറിളക്കം പിടിച്ച് നെക്സ്റ്റ് ഡേ അതിനെ കണ്ടില്ല, മരിച്ചുപോയി എന്ന് പറഞ്ഞു. എനിക്ക് എത്ര ഇമോഷണൽ ആ കാര്യം. നമ്മുടെ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ആ സിനിമയിൽ ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ് ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ കുട്ടി മരിച്ചു എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനത്തെ ഇമോഷണലി നമുക്ക് എല്ലാത്തിനോടും ബെന്യാമിൻ്റെ ചെടിയാണെങ്കിൽ എനിക്ക് ഈ ആട്ടുംകുഞ്ഞിനോടാണ് എൻ്റെ ഏറ്റവും വലിയ സ്നേഹം ഇഷ്ടം എന്ന് പറയുന്നത്. അപ്പം ഓരോരുത്തരെയും അങ്ങനെ ടച്ച് ചെയ്തിട്ടുള്ള പല പല കാര്യങ്ങളുണ്ടാകും. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഞാൻ എഴുതിയതിലും, കാരണം ഞാനത് റസൂലുമായിട്ടും അത് സംസാരിച്ചിട്ടുണ്ട് അല്ലേ, കൺസോളിയോച്ചാണ് എനിക്ക് ഏറ്റവും എനിക്ക് അങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ, ഒരു ആടിൻ്റെ മനസ്സിലേക്ക് ചിന്തിക്കാൻ കഴിഞ്ഞല്ലോ, അല്ലെങ്കിൽ ഒരു മൃഗങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതാണ് എനിക്ക് ഒരു 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 ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഇത്രയും കാലം ചെയ്ത സിനിമകൾ, അപ്പം എൻ്റെ ചില സ്വാതന്ത്ര്യങ്ങളിലേക്ക് കൂടെ സിനിമയെ എനിക്ക് വിട്ടുതരണം എന്നുള്ളൊരു അഭ്യർത്ഥനയോടെയാണുള്ളത്. ഇപ്പം നിലവിൽ 16 വർഷത്തെ ഒരു ട്രാവല് പറഞ്ഞല്ലോ, അപ്പൊ ഇതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് ഈ 16 വർഷത്തിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം ടെക്നോളജി എന്ന് പറയുന്ന സംഗതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ഇവിടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്യാമറാസ് ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എങ്ങനെയാണ് ഇതിനെ മീറ്റ് ചെയ്തത്? നമുക്കത് ഫേസ് ചെയ്യുന്നുണ്ട്. LF ക്യാമറ വരുന്നതിന് മിനി LF വരുന്നതിന് മുമ്പാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തത് ആക്ച്വലി. പക്ഷെങ്കിൽ പിന്നീട് നമ്മൾ ഇതിൻ്റെ ഒരു ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴത്തേക്ക് മിനി LF-ലാണ് നമ്മൾ വൈഡ് സ്ക്രീനിലാണ് അതാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അന്ന് ഐമാക്സ് മാസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കാരണം ഐമാക്സ് ക്യാമറയിൽ തന്നെ ഷൂട്ട് ചെയ്യണം, അപ്പൊ അതിവിടെ ടെക്നോളജിക്കലി ചലഞ്ചിങ് ആണ്. ഇന്നിപ്പോ നമുക്ക് ആക്ച്വലി സാധാരണ ക്യാമറയിൽ ഫുൾ ഫോർമാറ്റ് ലെൻസസ് ഫുൾ ഗേറ്റ് എക്സ്പോസ് ചെയ്തിട്ട് ഐമാക്സിൽ മാസ്റ്റർ ചെയ്യാൻ പറ്റും. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ തുടങ്ങിയ സമയത്ത് ടെക്നോളജി ഇല്ല. ചോദ്യം പ്രസക്തമാണ്. നിലവിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തി കഴിഞ്ഞാൽ പിന്നീട് ആ ലൈഫ് അത് കുറച്ച് ലൈഫിനെ ബാധിക്കും, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കും എന്ന് നമ്മൾ സിനിമയിലൂടെയാണ് എപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നീടുള്ള ലൈഫിനെ അത് എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ട്? ഈ ട്രാൻസ്ഫോർമേഷൻ എന്തെങ്കിലും തരത്തിൽ ബാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇനി കുറച്ചുകൂടെ കഴിയുമ്പോഴായിരിക്കും ഇതിന്റെ ഒക്കെ ഒരു ഇഫക്റ്റ് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് ഈ പറഞ്ഞ ശരിയാണ്. അങ്ങനെ ഒരു നമ്മൾ എത്ര തന്നെ കെയർഫുൾ ആയിട്ട് ഇപ്പൊ ഞാനൊക്കെ ഇത് ചെയ്യുമ്പോൾ ഓഫ്കോഴ്സ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ഓൺസെറ്റ് ഡോക്ടേഴ്സ് ഉണ്ട്, എനിക്ക് അജിത് എന്ന് പറഞ്ഞൊരു ട്രെയിനർ ഉണ്ട്, എല്ലാ അവരെല്ലാവരും അവരവരുടെ മേഖലകളിലുള്ള എക്സ്പേർട്സിന്റെ സൂപ്പർവിഷനിലാണ് ഞാനിത് ചെയ്യുന്നത്. എന്നാലും സേഫസ്റ്റ് പോസിബിൾ വേയിൽ ചെയ്യാൻ എന്നുള്ളേ ഉള്ളൂ. അല്ല ഒരു ഒരു മനുഷ്യന്റെ 1/3 ഓഫ് ദ ബോഡി വെയ്റ്റ് കളയുക എന്ന് പറയുന്നത് ഇറ്റ്സ് നെവർ അങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ലല്ലോ. പക്ഷേ എനിക്ക് ഈ സിനിമ 2008-09 കാലഘട്ടങ്ങളിൽ ഈ സിനിമ ചെയ്യുന്നു എന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ കാര്യമാണ് ഈ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന് ഞാൻ തയ്യാറായത് കൊണ്ടാണല്ലോ അന്ന് ആ സിനിമയ്ക്ക് ഓക്കെ ചെയ്യാം എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഈ സിനിമയോടും നജീബ് എന്ന വ്യക്തിയുടെ ജീവിതത്തിനോടും ചെയ്യേണ്ട ഏറ്റവും വലിയ ജസ്റ്റിസ് എന്ന് പറയുന്നത് അത് വേണ്ട, അങ്ങനെയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സോറി, ഇത് മറ്റൊരു നടനെ ഏൽപ്പിക്കുക. കാരണം ഓഫ്കോഴ്സ് ഒരുപാട് നടന്മാർ ഇതിന് വേണ്ടി തയ്യാറായിട്ടുണ്ടാവും. അത് ആ വേഷം എനിക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളത് എന്റെ ഭാഗ്യം. അപ്പൊ ഐ ട്രൈഡ് മൈ ബെസ്റ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് തോന്നുന്നു വളരെ സന്തോഷപൂർവ്വം അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത്, ഞാനൊരു 10% പോലും കുറച്ചുകൂടെ ട്രൈ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു കാര്യം എനിക്ക് ആട് ജീവിതത്തിൽ ഇല്ല കേട്ടോ. അത് എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ആണത്. ഇത് ആക്ച്വലി ഞാൻ സംസാരിക്കണമെന്ന് കരുതിയിരുന്ന ഒരു ഇതാണ്. ബ്ലസ് ചേട്ടൻ ആട് ജീവിതത്തിന്റെ പുസ്തകം എനിക്ക് തരുന്നത് 3rd edition തേർഡോ 4th edition എന്ന് തോന്നുന്നു എനിക്ക്. അപ്പൊ അന്ന് ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞിട്ട് ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ ആദ്യം വിചാരിക്കുക എന്നാൽ പിന്നെ അദ്ദേഹത്തെ കണ്ട് സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ബ്ലസ് ചേട്ടൻ ഓൾറെഡി അദ്ദേഹത്തെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞൊരു അവസരത്തിലാണ് നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അന്നേ ബ്ലസ് ചേട്ടൻ പറഞ്ഞിരുന്നു, രാജു ഈ പുസ്തകം ഇതുപോലൊരു സിനിമയാക്കാൻ പറ്റില്ല, അതായത് പുസ്തകം വായിച്ച് നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കുമല്ലോ ഒരുപാട് കാരണങ്ങൾ കൊണ്ട്. അപ്പൊ അതിൽ നിന്ന് ഈ ജീവിതത്തിന്റെ ഈ പുസ്തകത്തിന്റെ ഈ കഥയുടെ ഒരു സിനിമാറ്റിക് നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബ്ലസ്സി എന്ന ഫിലിം മേക്കറിന്റെ ഉത്തരവാദിത്വം. അത് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിനുള്ളൊരു നജീവ് ഉണ്ടാവും.
നമുക്ക് ആ നജീബിനെ കുറിച്ച് ചിന്തിക്കാം എന്ന് പറഞ്ഞു. ഞാൻ ശ്രീ നജീബിനെ കാണുന്നല്ല, ആദ്യമായി സംസാരിക്കുന്നത് നമ്മുടെ സിനിമയുടെ അവസാനത്തെ ഷോട്ട് എടുത്ത് കഴിഞ്ഞ് ഞാൻ ക്യാമറയുടെ ബാക്കിൽ വന്നിട്ടാണ് അദ്ദേഹവുമായിട്ട് ഞാൻ ആദ്യമായി സംസാരിക്കുന്നത്. ആട് ജീവിതത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഷോട്ട് എടുത്ത് അവസാനം ഫിലിം പാക്കപ്പ് എന്ന് പറഞ്ഞതിന് ശേഷമാണ് റീൽ നജീബും റിയൽ നജീബും ആദ്യമായി സംസാരിക്കുന്നത്. ആ സംസാരം, ആ കോൺവെർസേഷൻ ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്, അത് ഉടനെ റിലീസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യങ്ങൾ, ഞാൻ ആ കോൺവെർസേഷനിൽ നിങ്ങൾ കാണാത്ത കുറച്ച് കാര്യങ്ങൾ, നമ്മൾ പേഴ്സണലി സംസാരിക്കുമല്ലോ, അപ്പം അന്ന് നജീബൊക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ച ഒന്നിലുള്ള ചോദ്യങ്ങളുണ്ട്, ശരിക്ക് ആ സമയത്ത് ഞാനിങ്ങനെ ചെയ്തത് അതായിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോൾ എത്ര കാര്യങ്ങൾ അറിയോ, അയ്യോ അത് അങ്ങനെ അങ്ങനെ കറക്റ്റാ കറക്റ്റാ എന്നോട് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഞാൻ ഒരു ഭയങ്കര സന്തോഷം തോന്നിയ കാര്യമാണ്. അപ്പൊ അത് ഓഫ് കോഴ്സ് ബ്ലെസ്ഡ്, അപ്പൊ എനിക്കത് എന്റെ ക്രെഡിറ്റ് അല്ല കേട്ടോ. അപ്പൊ അതായത് ബ്ലെസ്ഡ് ആയിട്ട് ഇമാജിൻ ചെയ്ത നജീബും നജീബ് എന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ആ സമയത്ത് അനുഭവിച്ച യാതനകളും ആക്ച്വലി അത്രയും സിമിലർ ആയിരുന്നു എന്ന് പറയുന്നത് അത് ഫിലിം മേക്കറിന്റെ ക്രെഡിറ്റ് ആണ്. പക്ഷെ അതൊരു ഇത് ആക്ച്വലി വളരെ കൗതുകമുള്ളൊരു കാര്യമാണ്. എനിക്ക് എപ്പോൾ വേണമെങ്കിലും കാണാമായിരുന്നു, എപ്പോൾ വേണമെങ്കിലും സംസാരിക്കാമായിരുന്നു, ഈസിലി ആക്സസബിൾ ആണ് അദ്ദേഹം. ബെനിച്ചേട്ടൻ്റെ അടുത്ത സുഹൃത്താണ്, ബ്ലസ് ചേട്ടൻ്റെ സുഹൃത്താണ്, ഇപ്പോൾ എനിക്ക് നന്നായിട്ട് അറിയാവുന്ന വ്യക്തിയാണ്. പക്ഷെ ആദ്യമായി ഞങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് ലാസ്റ്റ് ഷോട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്.